Video commencement starting now. Okay, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടോപ്പ് കാണാൻ പോവാണ്. ഇതിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം എന്നല്ല, നോർമലി അങ്ങനെ തന്നെയാണ്. നോർമലി അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, അതെന്റെ കുഴപ്പമില്ല കേട്ടോ. അത് ആക്ച്വലി സൈസ് ചാർട്ടിന്റെ കുഴപ്പമാണ്. നോർമലി ഞാൻ ടോപ്സ് എടുക്കുമ്പോൾ 36 സൈസ് 36 എന്ന് കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനും ഈ ടോപ്സ് ഒക്കെ എടുക്കുമ്പോൾ, ടോപ്പ് എടുക്കുമ്പോൾ 36 സൈസ് ഉള്ളത് ഏതാണോ അത് ചില കമ്പനിയിൽ സ്മോൾ ആയിരിക്കും, ചിലതിൽ മീഡിയം ആയിരിക്കും, ചിലതിൽ ലാർജ് ഉണ്ടാവും, ചിലതിൽ 36 എക്സ്ട്രാ ലാർജ് ഉണ്ടാവും. അപ്പൊ ഞാൻ എക്സ്ട്രാ ലാർജ് എടുക്കും. അപ്പൊ 36 സ്മോൾ ആണെങ്കിൽ ഞാൻ സ്മോൾ എടുക്കും, അങ്ങനെ എടുത്തത്. പക്ഷെ ഹാർപ്പ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്മോൾ എടുക്കുമ്പോഴേക്കും നോർമലി ഒരു 80 to 82 centimeter ആണ്, പക്ഷെ ഇത് 76 centimeter ആണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് ടോപ്പ് എനിക്ക് അത്യാവശ്യം ടൈറ്റ് ആണ്. ഒരെണ്ണം എനിക്ക് ഇടാൻ പറ്റും, മറ്റത് എനിക്ക് ഇടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇടാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം, അല്ലാത്തത് മൂന്നും ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് ഒരു ടോപ്പ് കാണാം. ഞാൻ മടിയിൽ വെച്ചിരിക്കുകയെല്ലാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ്ടോ, ഇത് ഇല്ലി ലണ്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പുറത്തെ ഷീൻ അങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ മേടിക്കില്ല, അങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ് ടോപ്പ്. ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു നെക്കാണ് കേട്ടോ. ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വൈഡ് നെക്കാണ്. ഓക്കെ, പിന്നെ സ്ലീവ് ഇത്രയും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു വേസ്റ്റ് കുഞ്ഞായിട്ട് സിഞ്ച് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെയുള്ള ഒരു ടോപ്പാണിത്. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ ക്ലോസ് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് നല്ലൊരു ഭംഗി കൊടുക്കണം. കാരണം കഴുത്ത് നല്ല വീതി ആയതുകൊണ്ട് നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ടോപ്പാണ് എനിക്ക്. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞ് തരാനായിട്ടൊന്നുമില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ടോപ്പ്, നമുക്ക് ജീൻസിന്റെയോ സ്കേർട്ടിന്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പൊ ഇതാണ് ആദ്യത്തെ ടോപ്പ്. രണ്ടാമത്തേത് ദേവർണ്ണ മഞ്ഞ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഞാൻ മഞ്ഞ എന്നുള്ളതിനേക്കാളും ഉപരി ഒരു റാപ്പ് അറൌണ്ട് ടോപ്പ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ നോർമലി ഇന്ത്യയിലൊക്കെ ഭയങ്കര കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം മിക്ക സൈറ്റിലും ഉണ്ട് കേട്ടോ. പണ്ട് ഷീനിൽ മാത്രമാണ് ഈ റാപ്പ് അറൌണ്ട് ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വേസ്റ്റ് സിഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിലിരിക്കും, അങ്ങനത്തെ ഡ്രസ്സുകളാണെങ്കിലും ടോപ്പ് ആണെങ്കിലും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടോപ്പാണ്, ഹാർപ്പേഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് ഇതിന്റെ മെറ്റീരിയൽ ഒരു ജോർജ് പോളിസ്റ്റർ മിക്സ് ആണ്. ഞാൻ ക്ലോസ് നിങ്ങളെ കാണിച്ചു തരാം. കൈ കണ്ടോ, കൈത ഇത്രയുള്ള കുഞ്ഞു കൈയാണ്, പക്ഷെ അറ്റത്ത് ഇതുണ്ട്, എന്താ പറയണ, കുഞ്ഞി ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ആ ഒരു വേസ്റ്റ് സിഞ്ച് ചെയ്തതിന്റെ താഴേക്കും ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. പോൾക്കഡോട്ട് ആണ് എന്റെ ഫേവറേറ്റ് ആണ്, പോൾക്കഡോട്ട്. അപ്പോ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് തോന്നുന്നു മീഡിയം ആണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ചിലപ്പോൾ മീഡിയം എടുത്താൽ ഷോൾഡർ താഴേക്ക് ഇറങ്ങി കിടക്കുമായിരിക്കും. ഇത് ഉള്ളിൽ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇടാം. പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ എക്സ്ചേഞ്ചിന്റെ മീഡിയം ഞാൻ കൊടുത്തിട്ടുണ്ട്. മീഡിയം വരുമ്പോഴേക്കും എന്തായാലും ഞാൻ മീഡിയം തന്നെ ഇടുള്ളൂ. പക്ഷെ ഞാൻ ഇതിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ എന്താ പറയുക, കുറച്ച് നല്ല വേസ്റ്റ് സിഞ്ച് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല ബോഡി ഷേപ്പിലൊക്കെ ണെന്നുണ്ടെങ്കിൽ ഈ റാപ്പ് അറൌണ്ട് ഡ്രസ് അല്ലെങ്കിൽ ടോപ്പ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടോപ്പാണ്. ഇനി നമ്മൾ മൂന്നാമത് കാണാൻ പോകുന്നത് ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഇത് പെർട്ടിക്കുലർ. ഈ ഒരു പെർട്ടിക്കുലർ കളറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മെറൂൺ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറാണ് മെറൂൺ. പക്ഷെ ഇതിന്റെ ഒരു ഭംഗി, അതായത് ഇതിന്റെ ഈ ഒരു ലുക്ക് കണ്ടോ ടോപ്പിന്റെ, കണ്ടോ. ഇതും മറ്റേ പെപ്ലം ടോപ്പാണ് കണ്ടോ. ഈ ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്, പഫ് സ്ലീവ് ആണ്. അത് പക്ഷെ ഇവിടെ മാത്രമല്ല പഫ് സ്ലീവ് ഉള്ളത്, സൈഡിലേക്കും കണ്ട് ഇവിടുന്ന് പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മുടെ കൈയിനെ നന്നായിട്ട് ഫ്രെയിം ചെയ്യും. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഇത് സ്ലീവിന്റെ അറ്റത്ത് ഒരു ഉണ്ടോ, ഒരു നാട പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കഴുത്ത് കുറച്ച് നല്ല അത്യാവശ്യം കുറച്ചൊന്ന് ഇറങ്ങിയിട്ടാണ് ഉണ്ടോ, കുറച്ച് ഇറങ്ങിയിട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ അറ്റത്ത് ഇതേ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് ഓപ്പൺ ഒന്നാക്കാൻ പറ്റില്ല, തലവഴി ഇടാൻ പറ്റുള്ളൂ. സ്ട്രെച്ചബിൾ ആണ്, ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മീഡിയാണ് എടുത്തേക്കുന്നത്, ഇത് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഫിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് നമുക്ക് ജീൻസിന്റെ കൂടെയും സ്കിന്നി ഫിറ്റ് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തിട്ടോ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ കൂർക്കമല്ലി കേൾക്കും, അത് കിയാർക്കുട്ടി താഴെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പോ രാത്രി 12 മണി ആകാൻ പോവാണ്, അപ്പൊ ആള് നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അതിന്റെയാണ് ഒരു കുറുക്കമ്പലി, ആളെ വിളിച്ച് ഏൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ കിയർക്കുട്ടി ഉറങ്ങിക്കോട്ടെ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഹാർപ്പിന്റെ ഒരു നല്ല ഭംഗിയുള്ള ടോപ്പാണിത് കണ്ടോ. ഇതൊരു പേർപ്പിൾ കളർ ടോപ്പാണ്, പക്ഷെ ഒരു മ്യൂട്ടഡ് പേർപ്പിൾ ആണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇതിന്റെ കഴുത്താണ്, നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ്. താഴെ വേസ്റ്റ് ഉണ്ടോ, സിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട്, അത് സൈഡ് സിബ് ആണ് കൊടുത്തേക്കണ. ഓപ്പണിംഗ് സൈഡ് സിബ് ആണ് കേട്ടോ. കേട്ടോ, ഇത് എനിക്ക് എന്തായാലും വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതിന്റെ കൈ എന്ന് പറയുന്നത് പഫ് സ്ലീവ് ആണ്, ലോങ് സ്ലീവ്, ബിഷപ്പ് സ്ലീവിന്റെ മോഡൽ, ഏകദേശം ബിഷപ്പ് സ്ലീവിന്റെ മോഡലാണ്. ഓക്കെ, കേട്ടോ നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് ഇത്. ഇത് സ്കേർട്ടിന്റെ കൂടെ പൊളി ആയിരിക്കും. പൊളി നമ്മുടെ സ്കേർട്ടും നല്ലൊരു അത്യാവശ്യം വിടർന്ന ഒരു സ്കേർട്ട്, ഫ്ലെയർഡ് സ്കേർട്ടിന്റെ കൂടെ വേസ്റ്റ് സിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പ് ഇടുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു പേർപ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് പേർപ്പിളും ലൈലാക്കും കൂടി പെയർ ചെയ്യുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പ് ആണ്. ഇതും മറ്റേ ആദ്യം ഞാൻ കാണിച്ചിരുന്ന സെയിം ബ്രാൻഡിന്റെയാണ്, ഇല്ലി ലണ്ടൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്. ഇത് മീഡിയം ആണ്, കൈയുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ബലൂൺ സ്ലീവ് പോലത്തെ ഒരു കൈയാണ് ഇത്, കണ്ടോ. ഇതും നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. അപ്പൊ എന്റെ ഒക്കെ അത്രയും മണ്ണുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ഇടാം, അല്ലെങ്കിൽ റിലാക്സ് ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മീഡിയം വാങ്ങിക്കാം. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. ഈ ഒരു ബ്ലൂ നല്ലൊരു ബ്രൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. എന്താ, നമ്മളെ ശരിക്കും നന്നായിട്ട് ഒന്ന് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു ബ്ലൂ ആണിത്. നമുക്കത് ജീൻസിന്റെ കൂടെയും സ്കേർട്ടിന്റെ കൂടെയും പലാസോന്റെ കൂടെയും ഏതിന്റെ കൂടെ ആണെങ്കിലും നമ്മുടെ മനോധർമ്മം പോലെ പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊരു സെൽഫ് പ്രിന്റ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അടുത്ത് വന്നിട്ട് മെറ്റീരിയൽ കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണിത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഞാൻ ടോപ്പായിട്ട് വാങ്ങിച്ചത് രണ്ടാം, ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞല്ലോ അല്ലെ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പോണേന് മുമ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വരാണ്, ചാനൽ ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.